നമസ്കാരം, ഞാൻ ഡോക്ടർ ഉദയശങ്കർ. ഇന്ന് ഫ്ളാക്സ് സീഡ്സ് അഥവാ ചണവിത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഫ്ളാക്സ് സീഡ്സ് പോഷക സമൃദ്ധമായി പറയപ്പെട്ടിരിക്കുന്നു. ഇതിൽ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫൈബേഴ്സ്, സാച്ചുറേറ്റഡ് ഫാറ്റ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, വൈറ്റമിൻ B1, B6, ഫോളേറ്റ്, കാൽഷ്യം, അയേൺ, മെഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ വേണ്ടത്ര അടങ്ങിയിരിക്കുന്നു. ഹെൽത്ത് ബെനിഫിറ്റ്സിൽ എടുത്തു പറയേണ്ടത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഫൈബേഴ്സും അടങ്ങിയിരിക്കുന്നു എന്നതാണ്. നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ അഥവാ മത്സ്യം ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ ഫ്ളാക്സ് സീഡ്സ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ കലവറയായതിനാൽ ഇതുപയോഗിച്ചാൽ മതിയാകും. പ്ലാന്റ് ബേസ്ഡായുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സിനെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സ്ട്രോക്ക് പോലുള്ളവ ഒഴിവാക്കുന്നതിനുമുള്ള പ്രത്യേക കഴിവുള്ളതായി പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഫ്ളാക്സ് സീഡ്സിൻ്റെ ഉപയോഗം മൂലം കോളനിലും സ്കിന്നിലും വരാവുന്ന ക്യാൻസർ ബാധ ചെറുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രിവെൻഷനും ഫ്ളാക്സ് സീഡ്സ് നല്ലതായി പറയുന്നുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ലിഗ്നൻസ് എന്ന ഒരു ഗ്രൂപ്പ് ന്യൂട്രിയൻസിന് പവർഫുള്ളായ ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടീസും ഈസ്ട്രജൻ പ്രോപ്പർട്ടീസും ഉള്ളതിനാലാണ് ബ്രെസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവയുടെ പ്രതിരോധം സാധ്യമാകും എന്ന് കണക്കാക്കപ്പെടുന്നത്. എല്ലാവിധത്തിലുള്ള ക്യാൻസർ പ്രിവെൻഷനും ഫ്ളാക്സ് സീഡ്സിൻ്റെ ഉപയോഗം മൂലം സാധ്യമാകുമത്രേ. ഡയറ്ററി ഫൈബേഴ്സ് സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഫ്ളാക്സ് സീഡ്സ്. ഇതിൽ സോളിബിളായതും ഇൻസോളിബിളായതുമായ ഫൈബേഴ്സ് ഉണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കി കൃത്യമായ ബവൽ മൂവ്മെൻറ്റ്സ് ഇത് കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്നു. സോളിബിൾ ഫൈബർ ഇൻഡസ്റ്റൈനിലെ കണ്ടൻസിൻ്റെ കൺസിസ്റ്റൻസി വർദ്ധിപ്പിക്കുന്നതിനാൽ ഡൈജഷനെ സ്ലോ ഡൗൺ ആക്കുവാൻ സഹായകമാകുന്നു. ഇതുമൂലം ബ്ലഡ് ഷുഗർ ലെവലും കൊളസ്ട്രോൾ ലെവലും നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുവാൻ സഹായിക്കുന്നു. ഇൻസോളിബിൾ ഫൈബർ മലത്തിലെ ജലാംശം നിലനിർത്തുന്നതിനാൽ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാകുവാനും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കുവാനും നന്നായി പറയുന്നുണ്ട്. ഡൈജസ്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ ഇത് വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ ലെവൽ നോർമലാക്കുന്നു. ബാഡ് കൊളസ്ട്രോളായ LDL, ട്രൈഗ്ലിസറൈഡ്സ് എന്നിവയെ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളായ HDL കൂടുതലാക്കി ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. സ്ത്രീകളിലെ പോസ്റ്റ് മെനോപോസൽ കോംപ്ലിക്കേഷൻസ് ഇല്ലാതാക്കുവാനും ഫ്ളാക്സ് സീഡ്സ് നന്നായി പറയുന്നുണ്ട്. ഹൈ ബ്ലഡ് പ്രഷറിനെ നോർമൽ ലെവലിലേക്ക് എത്തിക്കുവാനും ഫ്ളാക്സ് സീഡ്സ് ഗുണകരമാകും. ഇതുമൂലം സ്ട്രോക്ക് വരുവാനുള്ള സാധ്യതകളും കുറവാകുന്നു. ഇതിൽ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻസ് അടങ്ങിയിരിക്കുന്നു. ഫ്ളാക്സ് സീഡ് പ്രോട്ടീനിൽ സമൃദ്ധമായി അമിനോ ആസിഡ്സും അസ്പാർട്ടിക് ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡും അടങ്ങിയിരിക്കുന്നതിനാൽ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് ബെസ്റ്റായി കരുതപ്പെടുന്നു. ഇതിന് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളതായും പറഞ്ഞിട്ടുണ്ട്. ഈ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ മാംസാഹാരം കഴിക്കാത്തവർക്ക് നല്ല ഒരു ആൾട്ടർനേറ്റീവായി അറിയപ്പെടുന്നു. ഫ്ളാക്സ് സീഡ്സിൻ്റെ പൗഡർ 10 ഗ്രാം മുതൽ 20 ഗ്രാം വരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രമേഹ രോഗികളിലെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമലാകുന്നതിന് നന്നായി പറയുന്നു. ഫൈബേഴ്സ് വേണ്ടത്ര ഉള്ളതിനാൽ ഡയബറ്റീസ് മാനേജ്മെൻറ്റിൽ ഫ്ളാക്സ് സീഡ്സ് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കൂടുതലായി വിശപ്പുള്ളവർക്ക് ഫ്ളാക്സ് സീഡ്സിലുള്ള സോളിബിൾ ഫൈബേഴ്സ് വിശപ്പ് കുറവാക്കുവാൻ സഹായിക്കുന്നതിനാൽ വെയിറ്റ് റിഡക്ഷൻ മാനേജ്മെൻറ്റിനും നല്ലതാണ്. ഫ്ളാക്സ് സീഡ്സോ ഫ്ളാക്സ് സീഡ് ഓയിലോ ഭക്ഷണത്തിൽ ചേർത്ത് ഉപയോഗിക്കുന്നത് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനായി നല്ലതാണ്. കുടിക്കുവാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ 5 ഗ്രാം മുതൽ 7 ഗ്രാം വരെ ഫ്ളാക്സ് സീഡ്സ് ചേർത്ത് കുടിക്കുന്നത് ക്ഷീണം മാറുവാനും ദഹന പ്രക്രിയകൾ ക്രമമാകുന്നതിനും നന്നായിരിക്കും. ഫ്ളാക്സ് സീഡ്സ് പൊടിച്ച് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഹോൾ ഫ്ളാക്സ് സീഡ്സ് കഴിക്കുന്നത് മുഴുവൻ ഇഫക്റ്റും നൽകുന്നില്ല. 25 ഗ്രാം ഫ്ളാക്സ് സീഡ്സ് മതിയാകും ഒരാളുടെ ഡെയിലി യൂസേജിന്. ഫ്ളാക്സ് സീഡ് ഓയിൽ ഫുഡ് പ്രോസസ്സിങ്ങിനായി ഉപയോഗിക്കാവുന്നതാണ്. ഡാർക്ക് ഗ്ലാസ് ബോട്ടിലിൽ ലോവർ ടെമ്പറേച്ചറിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതാണ്. ടെമ്പറേച്ചറിൽ ഇതിൻ്റെ ന്യൂട്രിയൻ പ്രോപ്പർട്ടീസ് കുറവാകും എന്നാണ് പറയുന്നത്. ഡൈജസ്റ്റീവ് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നു, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ് എന്നിവയെ നിയന്ത്രിക്കുന്നു തുടങ്ങി അനവധി ഗുണങ്ങളാൽ സമൃദ്ധമായ ഫ്ളാക്സ് സീഡ്സിൻ്റെ ഉപയോഗം ആവശ്യമായ അളവിൽ ആകാവുന്നതാണ്. തൽക്കാലം നിർത്തട്ടെ, അടുത്ത ദിവസം വീണ്ടും വരാം. സ്നേഹപൂർവം നിങ്ങളുടെ ഡോക്ടർ ഉദയശങ്കർ.